ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ശ്ലീഹാ നോമ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ജൂൺ മാസം 29 13 ദിവസത്തെ നോമ്പിൻ്റെ പൂർത്തീകരണമായിരുന്നുവല്ലോ ശ്ലീഹാ നോമ്പ്. പത്രോസ് പൗലോസ് അപ്പോസ്തോലന്മാരുടെ ഓർമ്മ പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് നാം അനുഷ്ഠിക്കുന്നത്. 13 ദിവസത്തെ നോമ്പാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന 12 പേരെയും അതോടൊപ്പം തന്നെ പൗലോസ് അപ്പോസ്തോലനെയും ചേർത്ത് ഈ 13 അപ്പോസ്തോലന്മാരെ പ്രത്യേകമായിട്ട് സ്മരിക്കുവാനും അവരുടെ മധ്യസ്ഥത തേടുവാനും തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ശ്ലീഹാ നോമ്പിൻ്റേത്. അത് പത്രോസ് പൗലോസ് അപ്പോസ്തോലന്മാരുടെ പെരുന്നാളിനോട് കൂടി ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് അവസാന ദിവസം പത്രോസ് പൗലോസ് അപ്പോസ്തോലന്മാരുടെ പെരുന്നാളായിട്ട് കൊണ്ടാടുകയാണ്. എന്നാൽ ജൂൺ മാസം 30 എല്ലാ ശ്ലീഹന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുവാനുള്ള ഒരു ക്രമീകരണവും സഭയിലുണ്ട്. സത്യത്തിൽ ശ്ലീഹാ നോമ്പ് എല്ലാ അപ്പോസ്തോലന്മാരുടെയും നാമത്തിൽ മധ്യസ്ഥത തേടിക്കൊണ്ടുള്ള നോമ്പാണല്ലോ. ഇന്ന് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയുടെ പ്രസക്തിയും അപ്പോസ്തോലന്മാരുടെ മാതൃകകളുമൊക്കെ വളരെയേറെ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യത്തിൽ വളരെ പുരാതന കാലഘട്ടം മുതൽ തന്നെ സഭയിൽ പൗരസ്ത്യ സഭകളിൽ എല്ലാം തന്നെ ശ്ലീഹാ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. 400 ജീവിച്ചിരുന്ന അലക്സാണ്ട്രിയയിലെ സഭാപിതാവായ അതാനാസിയോസിൻ്റെ എഴുത്തുകളിലാണ് നമുക്കാദ്യമായിട്ട് ഈ ശ്ലീഹാ നോമ്പിനെ പറ്റി കാണുവാൻ സാധിക്കുന്ന ഒരു രേഖ. അദ്ദേഹം റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻസിന് അയച്ച ഒരു കത്തിൽ ഈ നോമ്പിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. അപ്പോൾ ആദിമ സഭയുടെ പാരമ്പര്യത്തിൽ തന്നെ അപ്പോസ്തോലന്മാരെ സ്മരിക്കുകയും അവരുടെ പേരിൽ നോമ്പനുഷ്ഠിക്കുകയും മധ്യസ്ഥത തേടുകയും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. 15 ജീവിച്ചിരുന്ന തെസ്സലോനിക്കയിലെ വിശുദ്ധനായ ഷെമൂൻ പറയുന്നത് അപ്പോസ്തോലന്മാരുടെ നോമ്പ് അനുഷ്ഠിക്കുന്നതും അവരുടെ പെരുന്നാൾ കൊണ്ടാടുന്നതും ഏറ്റവും നല്ല മാതൃകയാണ്. കാരണം അവരാണ് വലിയ മധ്യസ്ഥർ എന്നുള്ളത്. അവരാണ് നോമ്പിനെ പറ്റിയും ഉപവാസത്തെ പറ്റിയും ഒക്കെ നമുക്ക് പഠിക്കുവാൻ നൽകുന്ന ഏറ്റവും നല്ല മാതൃകകളും എന്ന് തെസ്സലോനിക്കയിലെ വിശുദ്ധനായ ശമൂൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സഭയുടെ പാരമ്പര്യത്തിൽ വളരെ ശ്രേഷ്ഠമായി കൊണ്ടാടുന്ന ഒരു നോമ്പിൻ്റെ കാലഘട്ടമാണ് ശ്ലീഹാ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോസ്തലോ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെട്ടവൻ, അതിൻ്റെ അരമായ പദമാണ് ശ്ലീഹോ. ആ വാക്കിൻ്റെയും അർത്ഥം അയക്കപ്പെട്ടവൻ തന്നെയാണ്. സത്യത്തിൽ ആരാണ് അയക്കപ്പെട്ടവൻ? യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ അയക്കപ്പെട്ടവൻ എന്നുള്ളത്. ക്രിസ്തുവാണ് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും മനുഷ്യവേഷം ധരിച്ച് ജഡം ധരിച്ച് മനുഷ്യനായി ഈ ലോകത്തിൽ ലേക്ക് അയക്കപ്പെട്ട ക്രിസ്തുവാണ് ഒന്നാമത്തെ അപ്പോസ്തോലൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യേശുക്രിസ്തുവാണ് ആ അപ്പോസ്തോല പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ചു എന്നുള്ളത് അതാണ് അയക്കപ്പെട്ടവൻ്റെ ജീവിത മാതൃകയും അതാണ്. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞതും അങ്ങനെയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20 21 വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കുന്നുവോ
അത് അവർക്ക് നിലനിൽക്കുകയും ചെയ്യും എന്ന് ക്രിസ്തു പറഞ്ഞു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അപ്പോസ്തോലനായി മാറിയോ അതേപോലെ ഞാൻ നിങ്ങൾ എൻ്റെ അപ്പോസ്തോലനായിരിക്കണം എന്നുള്ളതാണ് ക്രിസ്തു പറയുന്നത്. അവർ തിരഞ്ഞെടുക്കുമ്പോഴും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശവും അതായിട്ട് മർക്കോസ് എവൻഗേലിയോസൻ പറയുന്നുണ്ട്. 12 പേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി മർക്കോസ് എവൻഗേലിയോസൻ തൻ്റെ സുവിശേഷത്തിൽ 3:14 പറയുന്നുണ്ട്, അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ഭൂതങ്ങളെ പുറത്താക്കുവാനും മറ്റേ ചുമതലകളെല്ലാം നൽകി. എന്നിട്ട് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്, ദൈവരാജ്യത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും അപ്പോസ്തോലന്മാരായി അവരെ തിരഞ്ഞെടുത്തു എന്നാണ്. അവ തിരഞ്ഞെടുക്കുമ്പോഴും ഇതിൻ്റെ പർപ്പസ് വ്യക്തമാക്കി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ കർത്താവ് തൻ്റെ പരിശുശ്രൂഷ പൂർത്തീകരിച്ച് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരയറുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്ത് അയക്കുമ്പോഴും അവരോട് പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അതേ ദൗത്യവും പേറിയാണ് അപ്പോസ്തോലന്മാർ ഈ ഭൂമിയിൽ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിച്ചത്. പെന്തിക്കോസ്തി പെരുന്നാളിൽ നമുക്കറിയാം, പെന്തിക്കോസ്തി പെരുന്നാൾ വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉയർപ്പിന് ശേഷവും ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷവും ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളുടെ മിഷനെ പറ്റി തങ്ങളുടെ ദൗത്യത്തെ പറ്റിയുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും മെരുസലേമിൽ പോയി കാത്തിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസപ്രദനെ വാഗ്ദത്തം ചെയ്ത ആശ്വാസപ്രദനായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പെന്തിക്കോസ്തി നാളിൽ കാത്തിരുന്ന സമൂഹത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ ജീവിതചര്യ തന്നെ ജീവിതം തന്നെ മാറി. അവർ ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള വലിയ ശക്തിയുള്ളവരായി മാറി. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്ത് ക്രിസ്തുവിനെ പോലെ തന്നെ ജീവത്യാഗം സഹിക്കുവാൻ തക്കവണ്ണം, സഹതാമരണം പ്രാപിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ സഹതാ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഒക്കെ സാധിച്ച പിതാക്കന്മാരായിട്ടാണ് അപ്പോസ്തോലന്മാരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാരും പിതാക്കന്മാരും ചേർന്ന് പണിയപ്പെടുന്ന സഭയെപ്പറ്റി പറയുന്നതാണ്. സഭ എങ്ങനെയാണെന്നാണ് പറയുന്നത്, അപ്പോസ്തോലന്മാരും പിതാക്കന്മാരും കൂടെ ചേർന്ന് ക്രിസ്തു മൂലക്കല്ലായിരിക്കെ ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുന്ന ക്രിസ്തുവിനോട് ചേർന്ന്. സത്യത്തിൽ സഭ നിലനിൽക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ്, ക്രിസ്തു മൂലക്കല്ലായി അപ്പോസ്തോലന്മാരുടെ ചേർന്ന് പണിയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പള്ളികൂദാശ നടത്തുമ്പോൾ പള്ളികൂദാശയുടെ കെട്ടിടം എല്ലാം പണിത്, പള്ളിക്കെട്ടിടം എല്ലാം പണിത് കൂദാശ ചെയ്യുമ്പോൾ ഒരു കല്ലിടിയിൽ ആദ്യത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് കല്ലിടിയിൽ ശുശ്രൂഷയാണ്. കെട്ടിടത്തിന് കല്ലിടുന്നതല്ല, കെട്ടിടമെല്ലാം പണി പൂർത്തീകരിച്ച് പള്ളി കൂദാശ ചെയ്യുമ്പോഴത്തെ ആദ്യത്തെ 1 ശുശ്രൂഷ കല്ലിടിയിൽ ശുശ്രൂഷയാണ്. യേശു ക്രിസ്തു മൂലക്കല്ലായി 12 അപ്പോസ്തോലന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കല്ലുകളിലൂടെ ചേർത്ത് മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്ത് ത്രോണോസിൽ സ്ഥാപിച്ച് അങ്ങനെ സഭയുടെ അടിസ്ഥാനമിടുന്നു. ആ കെട്ടിടത്തെ സഭയുടെ ഭാഗമാക്കി സഭയുടെ അടിസ്ഥാനമാക്കി മാറ്റുന്നു. ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാരോട് ചേർന്ന് പണിയപ്പെടുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തോലന്മാരുടെ നോമ്പ് എൻ്റെ പ്രസക്തിയും നാം മനസ്സിലാക്കേണ്ടത്. പരിസ്ഥിതി സഭകളിൽ ഈ അപ്പോസ്തോലന്മാരുടെ നോമ്പിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. കാരണം അവർ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അടിസ്ഥാനമിട്ടിരിക്കുന്ന സഭയുടെ അടിസ്ഥാന ശിലകളാണ്. അവരുടെ മധ്യസ്ഥതയിലാണ്, അവരുടെ മധ്യസ്ഥതയിലൂടെയാണ് സഭ അനുഗ്രഹീതരാകുന്നത്. ആ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ നിർവഹിക്കുമ്പോൾ അവരുടെ ആ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൈസൂറിലെ JSS MGOCSM ഈ പിതാക്കന്മാരെ സ്മരിക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടം വേർതിരിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിൻ്റെ അവസാന ദിവസമായ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ഈ സന്ദേശം നൽകുവാനും തക്കവണ്ണം കൃപ ലഭിച്ചതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.